ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ചെടിയായിട്ടാണ്. ഈ ഒരു ചെടിയുടെ പേരാണ് കോസ്റ്റസ് അറേബിക്കസ് എന്ന് പറയുന്നത്. ഇതൊരു വെറിഗേറ്റഡ് ടൈപ്പാണ്. ഇതിൻ്റെ ഗ്രീൻ മാത്രമുള്ള കളറ് നമ്മളെ തൊടിയിലും പറമ്പിലും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വെറിഗേറ്റഡ് ടൈപ്പിന് തന്നെ ഇതുപോലെ രണ്ട് കളർ വേരിയേഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഇതിലിപ്പോൾ നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഓഫ് ഷെയ്ഡായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് വൈറ്റ് ഷെയ്ഡുമാണ് ഇതിൽ മിക്സ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വെറുഗേറ്റഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലേൻ്റെ ഈ പുറകുവശത്തൊക്കെ തൊട്ട് വയ്ക്കുന്ന പറയാൻ വളരെ സോഫ്റ്റാണ്. നമുക്ക് തൊടുമ്പോൾ അറിയാം, നല്ലൊരു വെൽവെറ്റിലൊക്കെ തൊടുന്ന പോലത്തെ ഉള്ളൊരു അപ്പിയറൻസാണ് ബാക്ക് ഭാഗത്തിന്. ഫ്രണ്ടത്തെ ഭാഗത്തിന് അത്രയൊരു സോഫ്റ്റ് ഇല്ലെങ്കിലും ഈ ലീഫ് മൊത്തത്തിൽ നല്ലൊരു സോഫ്റ്റായിട്ടാണ്. പിന്നെ ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്പൈറലായിട്ടുള്ളൊരു ആകൃതിയിലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ തണ്ട് ഇങ്ങനൊരു എസ് ഷേപ്പിലാണ് ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ തണ്ടിന് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലേൻ്റെ ഭംഗിയോണ്ടാണ് ആൾക്കാർ വളർത്തുന്നതെങ്കിലും ഈ ഒരു തണ്ടൊക്കെ കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും. അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ കോസ്റ്റസ് അറേബിയക്കസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു എന്താ പറയുക, ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. കാരണം ഈ ഒരു ചെടി നമുക്ക് കുറ്റി പോലെ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നമ്മളിത് ചെറിയ തണ്ട് കുഴിച്ചിട്ടിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. കുറേ വലുതാവുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായിട്ടും ആ തൈയെ കുഴിച്ചിട്ടിട്ടും നമുക്ക് പുതുതായിട്ട് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മളതുപോലെ തന്നെ ചെറിയ തൈ കുഴിച്ചിട്ടിട്ടും അതുപോലെ തന്നെ തണ്ട് കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറിയ ചെറിയ തൈകളാണ്. ഇത് നമ്മൾ തൈ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ കട്ട് ചെയ്ത് നടുമ്പോഴൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസമായിട്ടുണ്ട്. അപ്പോൾ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു പീസ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതായിരുന്നു. ആ ഒരു തൈയിൽ നിന്നാണ് ഇത്രയേറെ ചെടികൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു പുതുതായിട്ട് എങ്ങനെ പോട്ട് ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പോട്ടി മിക്സ് മതി. ഓവറായിട്ട് വളപ്രയോഗം കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. നമ്മളിവിടെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ഉണക്കച്ചാണകത്തിൻ്റെ പൊടിയുണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെറിയൊരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോട്ടിന്നൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പോട്ടിൽ നിന്ന് ഈ ചെടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്, നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ചെടി തന്നെയാണ്. അപ്പം പോട്ട് ചെറുതായതിനാൽ നമുക്ക് വലിയൊരു പോട്ടിലേക്ക് തൈകൾ മാറ്റി നട്ടു കൊടുക്കാം. എന്നാലേ ചെടി പിന്നീട് അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പം നമ്മൾ പോട്ടെന്ന് ഇതിപ്പോൾ 1-2 തൈ തന്നെ ഇതിലുണ്ട്. അപ്പോൾ ആ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പോട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. വളരെ ലോ മെയിൻ്റനൻസ് ആക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആട്ടോ ഈ കോസ്റ്റസ് അറേബിക്കസ് എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ കുറ്റിയാക്കിയിട്ട് ഒരുപാട് ചെടികൾ, ഒരുപാട് തൈകൾ ഉണ്ടായി വരുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വലിയൊരു ചെടി പോലെ ഉണ്ടായാണെങ്കിൽ ഇതിങ്ങനെ സ്പൈറൽ ഷേപ്പായിട്ട് വളർന്ന് വരുന്നതായിരിക്കും. നമ്മൾ എത്ര വെട്ടിയാലും ആ ഒരു ഷേപ്പ് തന്നെയാണ് ഈ ഒരു ചെടി ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ ഒരു പച്ച കളറിൽ വെറുഗേറ്റഡ് അല്ലാത്ത നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ കാണാറുണ്ട്. അതിൽ വൈറ്റ് കളറിലുള്ള ഒരു പൂവ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ചെടിയിൽ ഇതുവരെ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. പൂവുകളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു കോസ്റ്റസ് അറേബിയക്കസ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസം നമുക്കൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കാം. ഈ ചെടിയൊന്ന് പിടിച്ച ശേഷം നമുക്ക് വെയിലത്തേക്ക് വെക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു തയ്യം കൂടി മാറ്റുന്നുണ്ട്. കാരണം അത്യാവശ്യം വലുപ്പം വെച്ച് വന്നൊരു തയ്യാണ്. അപ്പോൾ നമ്മൾ ഇനി ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പുതുതായിട്ട് ചില്ലകൾ ഉണ്ടായി വരികയും ചെയ്യും. ഈ കട്ട് ചെയ്ത പോഷൻ നമുക്ക് വേറൊരു പോട്ടിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വള്ളി പോലെ ഒരു സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ബുഷി ആയിട്ട് വളർത്താനാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ഒരു വെച്ച പോട്ടനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 1-2 തൈകൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ബുഷി ആയിട്ട് വളർത്തുന്നതായിരിക്കും ഈ ചെടി കൂടുതലായിട്ട് ഭംഗി വരുന്നത്. നല്ല ഷെയ്ഡിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല കളറിലാണ് വരുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ മോളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളെ കൂടെ തന്നെ ഈ ചെടിയിലൊക്കെ കുഴിച്ചിടാനും
പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ പോട്ടിംഗ് എന്ന് പറയുന്നത്. തണ്ട് തട്ടിട്ടും അതുപോലെ തൈകൾ ഉണ്ടാക്കിയിട്ടും നമുക്ക് പുതിയ പുതിയ പോട്ടുകൾ റീപോട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് പോട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ ബുഷിയായിട്ട് ചെറിയ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനും ഈ ചെടി വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വെറുഗേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റസ് അറേബിക്കസിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചെടിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.